അള്ളാഹുവിനോടുള്ള ഹുബ്ബ്, അടച്ച തമ്പുരാനോടുള്ള ഹുബ്ബ്. നബിയെ, നാളത്തെ വിചാരണ ആരാ നബിയെ നടത്തുന്നത്? അള്ളാഹു അല്ലേ? അതെ, അള്ളാഹു തന്നെയാ വിചാരണ നടത്തുന്നത്. എന്തെങ്കിലും ചോദിക്കാൻ കാരണം, അതുമല്ല മനുഷ്യരുമാണെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോകൂ, അതുകൊണ്ട് ചോദിച്ചതാ നബി. അല്ലല്ലേ, അൽഹംദുലില്ലാ, ഞാൻ പോട്ടെ, സമാധാനമായി. എന്തേ, മനുഷ്യന്മാര് വിചാരണ ചെയ്യുന്നത് ഇത്തിരി കൊടുക്കാൻ വേണ്ടി വിചാരണ ചെയ്യും. പക്ഷെ എന്റെ റബ്ബ് അർഹമു മിനൽ വാലിദി ബിവലദി, ഒരു വാപ്പ മകനോട് ചെയ്യുന്ന സ്നേഹത്തെക്കാളും അല്ലാഹു റഹീമാൻ. ഒമിനൽ വാലിദത്തി ബിവലദിഹ, ഒരു ഉമ്മ തന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹത്തെക്കാളും അല്ലാഹു റഹ്മാനാണ്, പടച്ചതമ്പുരാൻ, കാരുണ്യവാനാണ്. നമുക്ക് നടക്കുന്ന ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ ഖൈറുണ്ട്, അസുഖം വന്നതിൽ ഖൈറുണ്ട്, കടം വന്ന് കുടുങ്ങിയതിൽ ഖൈറുണ്ട്, നമ്മുടെ ബിസിനസ് തകർന്നതിൽ ഖൈറുണ്ട്, നമുക്ക് പരീക്ഷണങ്ങൾ വന്നതിൽ ഖൈറുണ്ട്, ആരോഗ്യം തന്നതിലും ഖൈറുണ്ട്, എല്ലാറ്റിലും ഖൈർ. അതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അങ്ങനത്തെ റബ്ബ് എന്നോട് എന്ത് ചെയ്താലും എനിക്ക് ഇഷ്ടമാണ്. എന്റെ റബ്ബ് പട്ടിണി കിടക്കാൻ വേണ്ടി പറഞ്ഞു, ഞാൻ റബ്ബിന് വേണ്ടി പട്ടിണി കിടക്കാൻ. കാമുകൻ കാമുകി വിളിച്ചു പറയാ, പിന്നെ ഞാൻ വന്നിട്ട് ചാടിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ മതി. അവനെങ്ങാനും വരാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക, അവൾ ആ നേരം വെളുക്കോളം ഉണ്ടാണ്ട് കഴിക്കാതിരിക്കും. എന്തേ, സ്നേഹം കൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല, ഞാൻ എങ്ങനെ ഒറ്റ കഴിക്കാം? ഇത് ദുന്യാവിലൊരു മനുഷ്യൻ മനുഷ്യനോട് കാണിക്കുന്ന നിസ്സാര ലോ ലെവൽ സ്നേഹത്തിന്റെ കഥ ഇതാണെങ്കിൽ, അള്ളാഹുവിനോടുള്ള മഹബത്ത്, ദിവ്യമായ സ്നേഹത്തിൽ പടച്ചതമ്പുരാന് എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല എന്ന് നമ്മുടെ കൽബിൽ തോന്നാൻ കഴിയുന്നിടത്താണ് ഞങ്ങളുടെ മനസ്സിൽ തട്ടുന്ന ഈമാൻ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ചോദിക്കുന്ന ദുആ, അതാണ് അതിന്റെ ഉത്തരം. അള്ളാഹു നമുക്ക് അതിനെ സാധ്യമാക്കി തരട്ടെ. അള്ളാഹു അള്ളാഹിനെ സ്നേഹിക്കും. അള്ളൊരു കോത്താമ്പിയാണ്, അങ്ങനെ പറഞ്ഞു കൊടുക്കരുത് കുട്ടികൾക്കൊന്നും. അള്ളാഹു ഒരു എന്തോ ഒരു പേടിയുള്ള സംഭവമാണ്. അള്ളാഹുവിനെ ഭയപ്പെടണം, ഖൗഫ് വേണം, പേടിക്കണം. പക്ഷേ പേടി മാത്രമാവരുത്, അള്ളാഹുവിനെ പ്രതീക്ഷ കൊടുക്കണം മക്കൾക്ക്. അള്ളാഹുവിനെ സംബന്ധിച്ച് അവന്റെ അള്ളാഹുവിന്റെ മഹബത്തിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കണം. ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലാഹു തീയിലിടും എന്ന് പറയാം, പക്ഷെ അതിന് ഇപ്പുറത്ത് എന്ത് പറയണം? ഇങ്ങനെ ചെയ്താൽ അല്ലാഹു സ്വർഗം തരും, ഇങ്ങനെ ചെയ്താൽ അല്ലാഹുവിന് അത് ഇഷ്ടമാണ്, ഇങ്ങനെ ചെയ്താൽ അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടും, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അല്ലാഹു നിന്നെ വെറുക്കും, അല്ലാഹു നരകത്തിലിടും. അല്ലാഹുവിന്റെ മഹബത്തിന്റെ ഭാഗം ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം മക്കൾക്ക്, അപ്പോഴേ നമ്മൾ നല്ല തർബിയത്താവുള്ളൂ. അല്ലെങ്കിൽ അല്ലാഹുവിന് ചില പള്ളിക്ക് തന്നെ കിടക്കണില്ല, എന്തേലും ഭയങ്കര പേടി അല്ലാഹുനെ, അതുകൊണ്ട് ഞാൻ പള്ളി കിടക്കണില്ല. എന്തേ, അടുത്തേക്ക് ചെല്ലൂലല്ലോ, എനിക്ക് അങ്ങനെ ആവരുത്. അള്ളാഹുവിനോടുള്ള സ്നേഹം എവിടേക്ക് ഓടിയാലും അള്ളാഹുലേക്കല്ലാതെ എങ്ങോട്ടാണ് ഓടിച്ചെല്ലാനുള്ളത്? അള്ളാഹുലേക്കല്ലേ ഓടിച്ചെല്ലാൻ പറ്റുള്ളൂ. പടച്ചതമ്പുരാൻ നമ്മളെ സ്വീകരിക്കാൻ റെഡിയാണ്, കാത്തിരിക്കുകയാണ്. എങ്ങനെയൊക്കെ നിങ്ങൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്ത് ജീവിച്ചാലും, ആകാശത്തിന്റെ കാർമേഘങ്ങൾക്കപ്പുറത്തേക്ക് അട്ടി അട്ടിക്ക് നിൽക്കാൻ മാത്രം നിങ്ങളുടെ തെറ്റുകൾ ഉണ്ടെങ്കിൽ തന്നെയും, നമ്മളൊക്കെ ചെയ്തിട്ട് കോട്ടക്കലങ്ങാടിന്റെ മേലൊക്കെ ഉണ്ടാവും, ദുന്യാവിന്റെ മേലൊക്കെ മൊത്തം അള്ളാഹു പുറത്തു തരും. എന്നോട് നിങ്ങൾ പൊറുക്കലിന് ചോദിക്കുന്നുണ്ടോ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും. അള്ളാഹു തആല പറയാണ്, ചൊരച്ച കാര്യം പറഞ്ഞത്. എന്റെ അടിമകൾ അങ്ങയോട് എന്നെ പറ്റി ചോദിച്ചാൽ പറയണേ, എന്റെ അടിമകൾ, പേര് പറഞ്ഞിട്ടില്ല, ഹംസയും അബ്ദുൽ ഖാദറും സലീമും നവാസും ഷറഫുദ്ദീനും ചോദിച്ചാൽ ഞാൻ പുറത്തുകൊടുക്കും, അങ്ങനെയല്ല. എന്നോട് ചോദിക്കുന്നത് ആരാവണം? എന്റെ അടിമകളാവണം. അള്ളാഹിന്റെ അടിമ, നമ്മളിങ്ങനെ വി ഐ പി നടന്നാലൊന്നും അള്ളാന്റെ അടിമ ആവാൻ പറ്റൂല. നമ്മൾ അടിമ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും, ഉടമസ്ഥൻ പറഞ്ഞത് അങ്ങനെ കേൾക്കുകയാണ്, പിന്നെ അവിടെ ചോദ്യമില്ല. എന്തിന് എന്ന ചോദ്യം ഉണ്ടാവില്ല. ഒരു ഉടമസ്ഥൻ ഒരു സയ്യിദ് അബിദിനോട് പറഞ്ഞാൽ ഇത് ചെയ്യെന്ന് പറഞ്ഞ ചെയ്തിരിക്കും. ഈ ബോക്സ് ഒക്കെ തലയിലേറ്റ് പോകുന്ന പറഞ്ഞാൽ ഏറ്റിരിക്കും, കഴിയൂല എന്ന് പണി തുടങ്ങണം, പിന്നെ കഴിയാതെ അവിടെ ഇട്ടുപോയി അത് വിഷയമല്ല, തുടങ്ങണം. എന്തേ, എന്തിന് ഇപ്പൊ വേണം, നാളെ പോരെ, വണ്ടി വിളിച്ചിട്ട് അതൊന്നും അവിടെ പറയാൻ പാടില്ല, പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ. അതാണ് ശരിക്കും അബദിന്റെ പണി. അങ്ങനെ നമ്മൾ അള്ളാഹുവിന്റെ പണി എടുക്കുന്നുണ്ടോ? അള്ളാഹ് പറഞ്ഞൊരു അബദ് ഹയ്യാലസ്വലാന്ന് വിളിക്കുമ്പോഴേക്കും ദാ പടച്ചോനെ ഞാൻ എത്തിയിട്ടോട്ടോ റബ്ബേ, ഞാൻ വന്നിരിക്കുകയാണ്. ലാ ബറകല്ലാഹു ഫീ തുർഖത്തിൻ സമിഅ സാഹിബുഹാ അദാന അല്ലാഹ്. സ്വഹാബിമാർ അങ്ങനെ ഓരോ അടി അടിക്കാൻ നിൽക്കുമ്പോ ഹാമർ അവിടെ വെച്ചിട്ട് പോകുന്ന, അങ്ങനെയല്ലേ നമ്മൾ കേട്ടത്? എന്തേ, അള്ളാഹിന്റെ വിളി വന്നിരിക്കുക, ഇനിയിപ്പോ ഞാൻ അടിച്ച്, നമ്മളിപ്പോ എന്താ ഇതൊന്ന് തീരട്ടെ, നാല് ടൈപ്പ് ചെയ്ത് തീരട്ടെ, ഇതൊന്ന് അവസാനിക്കട്ടെ, ഈ ഒരു ലെറ്റർ ഒന്ന് ഫിനിഷ് ആക്കട്ടെ,
ഈ കറി ഒന്ന് വെച്ച് കഴിയട്ടെ, എന്നിട്ട് നിസ്കരിക്കുക, എന്നിട്ട് അസറിലേക്ക് വരെ കൊണ്ടുപോയിട്ട് അസറിന്റെ ആ ഒരു ബോർഡറിൽ ചെന്നിട്ട് ദുഹുർ അസർ നിസ്കരിച്ചിട്ട് നമ്മൾ പെണ്ണുങ്ങൾ ഇറങ്ങിപ്പോരാ. ഇന്ന സ്വലാത്ത കാന അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, ഇന്ന സമയത്ത് നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യണം എന്ന് അല്ലാഹു പറയുമ്പോ അല്ലാഹു എന്ന മഹ്ബൂബ് വിളിച്ചിരിക്കാൻ, അതുകൊണ്ട് ഞാൻ പോവാണ്. ആ സ്നേഹത്തോടുകൂടെ നിസ്കാരത്തിലേക്ക് ചെല്ലുന്നത്, നിസ്കരിക്കാൻ നിൽക്കുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ സ്നേഹത്തോടെ നിൽക്കുകയാണ്. എന്റെ മഹബൂബായ റബ്ബിനോട് ഞാൻ സംസാരിക്കാൻ പോവാണ്. അല്ലാഹു അക്ബർ, എന്റെ എല്ലാ ടെൻഷനും എന്റെ എല്ലാ കടവും എന്റെ രോഗവും എന്റെ വേദനയും എന്റെ അസുഖം ഒക്കെ ഞാൻ ബാക്കോട്ട് തള്ളിയിടാണ്. അതിനൊക്കെ വലുതാണ് അള്ളാഹുവിന്റെ വിഷയം. ഇനി ഞാൻ എന്റെ അസുഖത്തെ കുറിച്ചൊന്നുമല്ല ആലോചിക്കാം, കുട്ടിന്റെ ജോലിനെ കുറിച്ചോ അല്ല എക്സാമിനെ കുറിച്ചോ ഒന്നും അല്ല ഞാൻ ആലോചിക്കുക. പുതിയാപ്പിള്ള കിട്ടണ എന്റെ കുട്ടിക്ക് അതൊന്നുമല്ല ഇപ്പൊ ഞാൻ ആലോചിക്കുക. അല്ലാഹു അക്ബർ, അതൊക്കെ ബാക്കിലോട്ട് തള്ളിയിട്ട് എന്റെ റബ്ബിന്റെ വിഷയം അതിലും വലുതാണ്. അള്ളാഹു, ഞാൻ നിന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ് പടച്ചവനെ, ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഇന്ന സ്വലാതി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ഒരു തഅഹ്ദ് അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്യുന്ന ഒരു പ്രോമിസ്. പടച്ചവനെ, നിന്റെ മുമ്പിൽ ഞാൻ വന്നിരിക്കുകയാണ്. അള്ളാഹുവിനോട് സംസാരിക്കുന്ന പോലെ നമ്മുടെ നിസ്കാരത്തിൽ നമുക്ക് തോന്നാറുണ്ടോ, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവേ, നിന്നെ മാത്രമാണ് റബ്ബെ ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നിൽ നിന്ന് മാത്രമാണ് റബ്ബെ സഹായം ഉണ്ടാകുന്നത്. ഏത് മനുഷ്യനും ആരും എവിടെ നിന്ന് സഹായിച്ചാലും അതിന്റെ കടിസ്ഥാനം റബ്ബെ നീ മാത്രമാണ്, വേറെ ആർക്കും അത് ചെയ്യാൻ കഴിയില്ല. നീ നൽകുന്ന കുദ്രത്ത് മാത്രമാണ്, വേറെ ആർക്കും മുസ്തഖില്ലൻ, ഒരു കഴിവുമില്ല. ഇത് നമ്മൾ അള്ളാഹുവിനോട് നേരിട്ട് പറയാൻ, നമ്മൾ നിസ്കരിക്കുമ്പോ അള്ളാഹുവിനോട് പറയാൻ തോന്നാറുണ്ടോ, അല്ല വെറുതെ ഇങ്ങനെ ഓതിപ്പോവേ, കാണാതെ പഠിച്ചത് ഇങ്ങനെ ഓതി ഇങ്ങനെ പോവുക, കാണാതെ പഠിച്ചത് ഇങ്ങനെ പൂർത്തിയാക്കി പോവുക. നമ്മൾ ഒരു കോൺവെർസേഷൻ, ഇതൊരു സംഭാഷണമാണ്. അത്തഹയ്യാത്ത് ചൊല്ലുമ്പോൾ പുണ്യ നബി തങ്ങളോട് സംസാരിക്കുകയാണ്, സലാമു അലൈക അയ്യുഹൻ നബിയു, നബിയായവരെ സ്വന്തം മുമ്പിലിരിക്കുന്ന ആളോട് പറയുന്ന വാക്കാണ് അയ്യുഹൻ നബി. ഏ നബിയേ, ഹബീബായ റസൂലേ, അങ്ങക്ക് അല്ലാഹുവിന് രക്ഷ ഉണ്ടാകട്ടെ എന്നാ. എന്നല്ലാതെ സ്വല്ലല്ലാഹു അലാ നബിയി, എന്റെ നബിന്റെ മേൽ അല്ലാഹു സ്വലാത്തു ചൊല്ലണേ അല്ല, നബിയേ അങ്ങയുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പറയുമ്പോ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലാ നമ്മൾ ഇരിക്കുന്നത് എന്ന് തോന്നാറുണ്ടാ. അങ്ങനെ അങ്ങനെ ആവുമ്പോഴേ പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ. മുമ്പിൽ ഒരാളോട്, ഞാൻ ഇപ്പൊ നിങ്ങൾ മുമ്പിലുണ്ടായിരിക്കും, ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് എന്തോ പറഞ്ഞു പോകുന്നു, നിങ്ങളൊക്കെ നീച്ചു പോയിട്ടുണ്ടാവും. എന്തേ ഇവരെ അമ്മോടല്ലല്ലോ പറയണത്, എന്തിനാ നമ്മളോട് ഇരിക്കണത് അല്ലേ, തോന്നൂലേ. അള്ളാഹുവിനോട് പറയാൻ നമുക്ക് തോന്നുന്നുണ്ട് നിസ്കരിക്കുമ്പോൾ, അള്ളാഹുവിനോട് ഞാൻ പറയാണ് എന്റെ വിഷയം, അള്ളാഹുവിനോട് എന്റെ ഉബൂദിയത്ത് ഞാൻ സമർപ്പിക്കുകയാണ്. അത് തോന്നാതെ നിസ്കരിച്ചിട്ട് എന്താ കാര്യം, ആ നിസ്കാരത്തിന്റെ നൂറ് കിട്ടുമോ, അതിന്റെ ഒരു ബഹാ, അതിൽ നിന്ന് കിട്ടേണ്ട ഒരു വഖാർ, നിസ്കാരത്തിന്റെ ഒരു ലദ്ദത്ത്, അതിന്റെ ഒരു മാധുര്യം, ഇതൊന്നും നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കാതെ മരിച്ചുപോയ എന്തൊരു നഷ്ടമായിരിക്കും. ഇത്രയും കാലം നിസ്കരിച്ചിട്ട് ഇതുവരെ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ അള്ളാഹുവിനോടാണ് ഈ പറയണത്, എന്റെ റസൂലിതാ ഞാൻ അത്തഹത്തിരിക്കും, എന്റെ ഹബീബായ നബി തങ്ങളെ, തങ്ങളെ നമ്മൾ ജീവനോടെ കണ്ടിട്ടില്ല, ഹബീബായ തങ്ങളെ, തങ്ങളുടെ മനാഖിബുകളും അവിടുത്തെ ഹബീബായ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരത്തിന്റെ ഷമായിലുകളും നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ അവിടുത്തെ കണ്ടിട്ടില്ല. കണ്ട പോലെ ഹബീബായ തങ്ങളെ, അസ്സലാമു അലൈക അയ്യുഹൻ നബി, അത്തഹയ്യാത്തിൽ അവിടെ എത്തുന്ന നേരത്ത് പുണ്യ നബി തങ്ങൾ മുമ്പിലിരിക്കുന്ന പോലെ നമുക്ക് ബോധിക്കാൻ കഴിയണം. അള്ളാഹുവിന്റെ ഹദറത്തിൽ ഇരിക്കുകയാണ് പുണ്യ നബി തങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ, ഇത് രണ്ടും കൂടുമ്പോഴാ കലിമത്തു ഷഹാദ പൂർത്തിയാവുക. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വിശ്വസിച്ചാൽ മാത്രം മുസ്ലിം ആവോ? ഇല്ല. മുഹമ്മദുർ റസൂലുള്ളാ, ഹബീബായ നബി തങ്ങളുടെ സാന്നിധ്യം, അള്ളാഹുവിന്റെ സാന്നിധ്യം, കഅന്നക തറാ. ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞതാണ്, നിസ്കരിക്കുമ്പോ മാത്രമല്ല, നോമ്പ് നോക്കുമ്പോ കഅന്നക തറാ, അള്ളാഹു കാണുന്നുണ്ട് എന്റെ വിശക്ക്, എന്റെ വയറിന്റെ വിശപ്പ്, എന്റെ ദാഹം, എന്റെ തളർച്ച, എന്റെ റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. മിനിമം റഖീബ അസീദ് അലൈഹിം അസ്സലാം, രണ്ട് മലക്ക് നമ്മുടെ കൂടെ അല്ലേ, നമ്മൾ എങ്ങനെ ഒറ്റക്കാവുന്നത്? ولهو له معقبات من بين يديه ومن خلفه يحفظونه من امر الله. നമ്മുടെ മുമ്പിലും പിറകിലും അല്ലാഹുവിന്റെ മലക്കുകളുണ്ട്. പിന്നെ നന്മയിലേക്ക് വിളിക്കാൻ വേറെ ഒരു മലക്കുണ്ട്, തിന്മയിലേക്ക് വിളിക്കാൻ ഖരീനായ ഒരു ഷൈത്താനും നമ്മുടെ കൂടെ ഉണ്ട്. ഇങ്ങനെ മിനിമം നോക്കിയാൽ ആറ് പേര് നമ്മുടെ കൂടെ ഉണ്ട്, ഈ ആറാളൊപ്പം നമ്മൾ നടക്കുന്നത്. അതുകൊണ്ടാണ് വഇദാ ഖലൗത ബിരീബതിൻ ഫീ ളുൽമതിൻ വഇദാ ഖലൗത ബിരീബതിൻ ഫീ ളുൽമതിൻ വന്നഫ്സു ദാഇയതുൻ ഇല തുഗിയാനി ഫസ്തഹി മിൻ നളുരിൽ ഇലാഹി വഖുൽ ലഹാ ഇന്നല്ലദീ ഖലഖ അല്ലാമ യറാനി.
وإذا خلوت بريبة في ظلمة آر مريلا إن بجاري كنور إرتتو شوني ماي بجنا ماي رسالتو نينغلو تكايال ഒരിക്കലും വിചാരിക്കരുത് ഞാൻ ഒറ്റക്കാണ് എന്ന് വിചാരിക്കരുത് എന്തൊക്കെയോ വേണ്ടാത്തത് അള്ളാഹ് ഇഷ്ടമില്ലാത്തത് ചെയ്യണം കാണണം നോക്കണം എന്നൊക്കെ നിങ്ങളുടെ ശരീരം നിങ്ങളോട് പറയുകയും ചെയ്യുമ്പോൾ അല്ലാഹു കാണുന്നുണ്ട് എന്ന് നിനക്ക് നാണം തോന്നണം നാണം വേണം അല്ലാഹ് നിന്നെ കാണുന്നുണ്ട് വഖുല്ലഹ ശരീരത്തോട് പറയണേ ഇന്നല്ലദീ ഖലഖല്ലാമ യറാനീ വാതിൽ അടച്ചാലും അല്ലാഹുവിന്റെ ദൃഷ്ടി അവിടെയുണ്ട് ഈ ഇരുളിനെ പടച്ച റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്ന് ശരീരത്തോട് പറയണമേ എന്റെ നഫ്സേ നീ ഒറ്റക്കല്ല അല്ലാഹു കൂടെ ഉണ്ട് ഈ ഒരു ബോധത്തിനാണ് തഖ്‌വ എന്ന് പറയാം അല്ലാഹു നമ്മെ മുത്തഖീങ്ങളാക്കി തരട്ടെ ആ തഖ്‌വ ഉണ്ടാവാന നോമ്പെടുക്കാൻ പറഞ്ഞു ലഅല്ലകും തത്തഖൂ അല്ലാഹു നമ്മുടെ ചിന്തകളും നമ്മൾ ചിന്തിച്ചതും ആലോചിച്ചതും ഒക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ നമ്മൾ വേദ തുടങ്ങിയിട്ട്